1940s ജർമ്മനി യഹൂദർക്ക് പൊതു ഇടങ്ങളിൽ പ്രവേശനം നിഷേധിച്ച് അവരുടെ സ്വത്തുക്കൾ തട്ടിപ്പറിച്ച് മിക്കവരെയും നാടുവിട്ടോടാൻ നിർബന്ധിതരാക്കിക്കൊണ്ട് നാസി തേഡ്രേക്ക് അതിൻ്റെ പത്തി വിടർത്തി ആടുന്ന കാലം. ജൂതവിരോധത്തിൻ്റെ ആൾരൂപമായി അമരത്ത് സാക്ഷാൽ അഡോൾഫ് ഹിറ്റ്ലർ. ഫ്യൂററുടെ വാക്കുകളെ യാഥാർത്ഥ്യമാക്കാൻ, ജൂതരെ ഈ ഭൂമുഖത്ത് നിന്ന് തുടച്ചു നീക്കാൻ ഉരുമ്പിട്ടു നിന്ന ഹിറ്റ്ലറുടെ വിശ്വസ്തനായ കൊലയാളി ഹെൻറിച്ച് ഹിംലർ. ഷുട്ട്സ്റ്റാഫലിൻ്റെ ആദ്യത്തെ ഫയറിംഗ് സ്ക്വാഡുകൾ സംഘടിപ്പിച്ച ഇരുമ്പ് ഹൃദയനെന്ന് ലോകം ഭീതിയോടെ വിളിച്ച റെയിൻഹാർഡ് ഹൈഡ്രിക്. ജൂതർക്കെതിരെയുള്ള വംശീയ വിദ്വേഷത്തിന്റെ തീയിൽ തന്റെ പ്രൊപ്പഗാൻഡകൾ കൊണ്ട് എണ്ണ പകർന്ന ഉപജാപകരുടെ തമ്പുരാൻ ജോസഫ് കേബിൾസ്. അങ്ങനെ എല്ലാം കൊണ്ടും 1940s ആദ്യപാദത്തിൽ ജർമ്മനിയുടെ മണ്ണിൽ യഹൂദ വംശഹത്യക്കുള്ള സാഹചര്യങ്ങൾ ഒരുങ്ങിയപ്പോൾ അന്നതിൻ്റെ മുഖ്യ കാർമ്മികത്വം ഏറ്റെടുത്തു നടത്തിയ ഒരു സൈനിക ഓഫീസറുണ്ട്. പേര് ലെഫ്റ്റനന്റ് കേണൽ അഡോൾഫ് ഏക്മാൻ. ലക്ഷക്കണക്കിന് പേരെ തീവണ്ടികളിൽ കുത്തി നിറച്ച് കോൺസെൻട്രേഷൻ ക്യാമ്പുകളിലേക്ക് പറഞ്ഞയക്കുന്നത് അയാളാണ്. ട്രെബലിംഗ പോലെയുള്ള കുരുതിക്കളകളിൽ നിത്യേന കുഞ്ഞുങ്ങളും അമ്മമാരും വൃദ്ധരും യുവാക്കളുമടങ്ങിയ ആയിരക്കണക്കിന് യഹൂദരെ നിർദ്ദയം ഗ്യാസ് ചേമ്പറുകളിലേക്ക് പറഞ്ഞുവിട്ടത് അയാളുടെ കൽപ്പന പ്രകാരമാണ്. ഒടുവിൽ ആ നരമേധത്തിന് തിരശീല വീണപ്പോഴേക്കും പൊലിഞ്ഞു തീർന്നത് 60 ലക്ഷം നിരപരാധികളായ ജൂതരുടെ പ്രാണനാണ്. ലോകം അന്നോളം കണ്ടിട്ടില്ലാത്ത ആ ഇരുണ്ട കാലവും പക്ഷേ പെട്ടെന്നൊരു നാൾ അസ്തമിച്ചു. ആയിരത്താണ്ട് പിന്നിട്ടിട്ടും നിലനിൽക്കുമെന്ന് ഹിറ്റ്ലർ സ്വപ്നം കണ്ട നാസി തേഡ്രേക്ക് ഒരു സുപ്രഭാതത്തിൽ തകർന്നടിഞ്ഞു. 1939s തുടങ്ങിയ രണ്ടാം ലോക മഹായുദ്ധം 1945s എത്തിയതും പ്രതീക്ഷകളെല്ലാം ഒടുങ്ങിയെന്ന് തോന്നിയ ഒരു പ്രഭാതത്തിൽ അഡോൾഫ് ഹിറ്റ്ലർ തൻ്റെ ബങ്കറിലിരുന്ന് ഭാര്യ ഇവ ബ്രൗണിനോടൊപ്പം സൈനൈഡ് ഗുളിക കടിച്ച് നെറ്റിയിലേക്ക് നിറയൊഴിച്ച് ആത്മാഹുതി ചെയ്തു. അതേ ബങ്കറിൽ ഹിറ്റ്ലർക്ക് പിന്നാലെ തൻ്റെ 6 പിഞ്ചുമക്കളെയും ഭാര്യയെയും വധിച്ച് ജോസഫ് ഗേബിൾസും ജീവനൊടുക്കി. കൊലയാളി റെയ്നാർഡ് ഹെൻറിച്ചിന്റെ അവസാനം ചെക്കോസ്ലോവാക്കിയയിൽ വെച്ചായിരുന്നു. നക്ഷത്ര ചിഹ്നങ്ങൾ ഉപേക്ഷിച്ച് വെറുമൊരു സൈനികനെന്ന് നടിച്ച് ഒളിച്ചു പാർത്തിരുന്ന ഹെൻറിച്ച് ഹെയ്മ്ലറും അവസാനം പിടിക്കപ്പെടുമെന്ന് ഉറപ്പായതോടെ സൈനൈഡ് കടിച്ച് ആത്മഹത്യ ചെയ്യുന്നു. ഫൈനൽ സൊല്യൂഷൻ എന്ന ഓമന പേരിൽ അറിയപ്പെട്ടിരുന്ന ആ വംശഹത്യ ഓപ്പറേഷന്റെ അമരക്കാരനായിരുന്ന അഡോൾഫ് ഏക്മാൻ മാത്രം ഒരു മരം വെട്ടുകാരനായി വേഷം മാറി ആദ്യം ഓസ്ട്രിയയിലേക്കും അവിടെ നിന്ന് അർജന്റീനയിലേക്കും കടക്കുന്നു. അവിടെ അയാളെ കാത്ത് പുതിയൊരു പേരും വീടും കുടുംബവും ജോലിയും ഒക്കെ ഉണ്ടായിരുന്നു. റിക്കാർഡോ ക്ലെമന്റ് എന്ന പേരിൽ ആ നാട്ടിൽ ഒതുങ്ങിക്കൂടിയ അയാൾ കരുതിയത് 60 ലക്ഷം യഹൂദരുടെ ചോര പുരണ്ട തന്റെ കൈകൾ കഴുകി വൃത്തിയാക്കി പുതിയൊരു സ്വൈരജീവിതം നയിച്ച് ആ നാട്ടിൽ തന്നെ സ്വച്ഛന്ത മൃത്യു വരിക്കാം എന്നായിരുന്നു. പക്ഷേ അത് സമ്മതമല്ലാത്ത ഒരു കൂട്ടരും ഈ ഭൂതലത്തിൽ ഉണ്ടായിരുന്നു. ഹോളോകോസ്റ്റിൽ ചിതറിത്തെറിച്ചുപോയ യഹൂദ സമൂഹത്തെ ഒരുമിച്ച് കൂട്ടി ഇസ്രായേൽ എന്ന ബേബി റിപ്പബ്ലിക് രൂപീകരിച്ച അന്നു തൊട്ട് അതിൻ്റെ ചാരസംഘടനയായ മൊസാദ് ആ വംശഹത്യക്ക് ഉത്തരവാദികളായവരെ തേടി പിടിച്ച് കൊണ്ടുവന്ന് വിചാരണ ചെയ്ത് ഇരകൾക്ക് നീതി നേടിക്കൊടുക്കാൻ വേണ്ടിയുള്ള ഭഗീരഥ പ്രയത്നത്തിലായിരുന്നു. തികഞ്ഞ ലോ പ്രൊഫൈലിൽ കഴിഞ്ഞിരുന്ന ഏക്മാൻ മാത്രം കുറെ കാലം അവരുടെ വലയിൽ കുരുങ്ങിയില്ല. ഒടുവിൽ ലോദർ ഹെർമൻ എന്ന അന്ധനായ പിയാനോ ട്യൂണർ വഴി ആ വിലപ്പെട്ട വിവരം മൊസാദിന് ചോർന്നു കിട്ടുന്നു. തങ്ങൾ തേടുന്ന തിമിംഗലം അഡോൾഫ് ഏക്മാൻ അർജന്റീനയുടെ തലസ്ഥാനമായ ബ്യൂണസ് ആയിരസിലെ ഒരു വീട്ടിലുണ്ട്. ആ വിവരം സ്ഥിരീകരിക്കപ്പെട്ടതിന് പിന്നാലെ നടക്കുന്നത് ചാരസംഘടനകളുടെ ചരിത്രത്തിലെ തന്നെ സമാനതകളില്ലാത്ത ഒരു അബ്ഡക്ഷൻ മിഷനാണ്. ഇരു ചെവി അറിയാതെ അർജന്റീൻ മണ്ണിൽ നിന്ന് ഐഹ്മാനെ മൊസാദ് വേഷപ്രജ്ഞനാക്കി ഇസ്രായേലിന്റെ തലസ്ഥാനമായ തെൽ അവീവിൽ എത്തിക്കുന്നു. അവിടെ അയാൾ ഹോളോകോസ്റ്റിന്റെ ഉത്തരവാദി എന്ന കുറ്റം ചുമത്തി വിചാരണ ചെയ്യപ്പെടുന്നു. കോൺസെൻട്രേഷൻ ക്യാമ്പുകളിൽ ഉറ്റവരെ നഷ്ടപ്പെട്ട പലരുടെയും സാക്ഷ്യത്തിൽ ആഴ്ചകൾ നീണ്ടുനിന്ന വീഡിയോഗ്രാഫ് ട്രയലിനൊടുവിൽ ഐഹ്മാൻ കഴുമരത്തിലേറ്റപ്പെടുന്നു. നീതി നടപ്പിലാവുന്നു. മനുഷ്യ മനസാക്ഷിയെ മരവിപ്പിച്ച ഹോളോകോസ്റ്റ് എന്ന യഹൂദ വംശഹത്യക്ക് മുഖ്യ കാർമ്മികത്വം വഹിച്ച അഡോൾഫ് ഐഹ്മാൻ എന്ന നാസി സൈനിക ഓഫീസറെ ഇസ്രായേൽ ചാരസംഘടനയായ മൊസാദ് തെക്കേ അമേരിക്കയിൽ ചെന്ന് തേടിപ്പിടിച്ചതിന്റെ കഥ. ആരോരും അറിയാതെ രായ്ക്കുരാമനും കടൽ കടത്തി തട്ടിക്കൊണ്ടുവന്ന അയാളെ വിചാരണ ചെയ്ത് തൂക്കിലേറ്റി അവർ നീതി നടപ്പിലാക്കിയതിൻ്റെ കഥ. അത് വല്ലാത്തൊരു കഥയാണ്. March 19, 1919 വടക്കു പടിഞ്ഞാറൻ ജർമ്മനിയിലെ സോളിംഗനിൽ അഡോൾഫ് കാൾ ഐഹ്മാൻ എന്ന കാൽവിനിസ്റ്റ് പ്രൊട്ടസ്റ്റന്റ് വിശ്വാസിയുടെയും മരിയ ഐഹ്മാന്റെയും മകനായിട്ടാണ്
ഓട്ടോ അഡോൾഫ് ഹൈക്മാൻ ജനിക്കുന്നത്. ഒരു ടിപ്പിക്കൽ മിഡിൽ ക്ലാസ് ജർമ്മൻ കുടുംബം. കുട്ടിക്കാലത്ത് തന്നെ അമ്മ മരിച്ച് പിന്നീട് രണ്ടാം അമ്മയുടെ പരിചരണത്തിലാണ് അഡോൾഫ് വളരുന്നത്. കുട്ടിയായിരിക്കുമ്പോൾ തന്നെ അച്ഛന് ലിൻസ്ട്രാംബയിൽ ജോലി കിട്ടി അവർ കുടുംബസമേതം ഓസ്ട്രിയയിലേക്ക് ചേക്കേറുന്നു. പിന്നീട് അഡോൾഫ് പഠിച്ചതും വളർന്നതുമൊക്കെ ഓസ്ട്രിയയിലാണ്. 1932 ഓസ്ട്രിയൻ നാസി പാർട്ടിയിലും അതിൻ്റെ പാരാമിലിറ്ററി വിങ്ങായിട്ടുള്ള ഷുട്ടൻ സ്റ്റാഫിലും അംഗത്വം എടുക്കുന്ന ഐക്മാൻ്റെ തലയിലേക്ക് യഹൂദരുടെ കൊലയാളിയാകാനുള്ള നിയോഗം എത്തുന്നത്. 1938 അയാൾക്ക് കമാൻഡർ ഓഫ് ദ സെൻറ്റർ ഫോർ ജൂയിഷ് എമിഗ്രേഷൻ എന്ന സ്ഥാനം കിട്ടുന്നതോടെയാണ്. ആ പദവിയിൽ ഇരുന്നു കൊണ്ടാണ് അയാൾ വംശഹത്യയുടെ ലോജിസ്റ്റിക് സൈഡ് മൊത്തമായും ഏകോപിപ്പിക്കുന്നത്. ഫൈനൽ സൊല്യൂഷൻ്റെ ബ്ലൂ പ്രിൻ്റ് തയ്യാറാക്കുന്നത് വാൻസി കോൺഫറൻസ് എന്ന പേരിൽ നടന്ന നാസി ജനറൽമാരുടെ രഹസ്യ യോഗത്തിലാണ്. ഐഹ്മാന് ഹോളോകോസ്റ്റിലുള്ള പങ്കിനെക്കുറിച്ചുള്ള വിശദാംശങ്ങൾ നമുക്ക് ഡേവിഡ് കസറണി എഴുതിയ ബിക്കമിംഗ് ഐഹ്മാൻ, ക്വെന്റിൽ റൈനോട്ട്സ് എഴുതിയ മിനിസ്റ്റർ ഓഫ് ഡെത്ത് എന്നീ പുസ്തകങ്ങളിൽ കാണാം. രണ്ടാം ലോക മഹായുദ്ധം അവസാനിച്ചതിന് പിന്നാലെ ഹോളോകോസ്റ്റിന് ഉത്തരവാദികളായ പലരും പിടിക്കപ്പെടുന്നു. 1945 നവംബർ 20 ന്യൂറംബർഗ് ട്രയൽസ് എന്ന് പിന്നീട് പ്രസിദ്ധമായ വിചാരണയിലൂടെ അവരെ വിസ്തരിക്കുന്നു. ഏതാണ്ട് ഒരു കൊല്ലത്തോളം നീണ്ടുനിന്ന ഈ ന്യൂറംബർഗ് വിചാരണകൾക്കൊടുവിൽ 10 നാസികൾ കഴുമരത്തിലേറ്റപ്പെടുന്നു. ഐഹ്മാൻ ആകട്ടെ ഇങ്ങനെയൊരു വിചാരണയ്ക്ക് വട്ടം എത്തുന്നതിന് മുമ്പ് തന്നെ രക്ഷപ്പെടാനുള്ള തയ്യാറെടുപ്പിലായിരുന്നു. 1944 ബുഡാപെസ്റ്റിൽ സ്റ്റേഷൻഡായിരുന്ന ഐഹ്മാൻ റെഡ് ആർമി ബുഡാപെസ്റ്റിലേക്ക് ഇരച്ച് കയറിയപ്പോൾ അവരുടെ പിടിയിൽപ്പെടാതെ വെട്ടിയൊഴിഞ്ഞ് ധൃതിപ്പെട്ട് ജർമ്മനിയിലേക്ക് തന്നെ തിരിച്ചു പോരുന്നു. അവിടെ വെച്ച് പക്ഷേ അയാൾ അമേരിക്കൻ സൈന്യത്തിൻ്റെ പിടിയിൽ അകപ്പെടുന്നു. പക്ഷേ ആ അമേരിക്കൻ സൈനികർക്ക് തങ്ങളുടെ കസ്റ്റഡിയിൽ വന്നു വീണ തിമിംഗലത്തെ അപ്പോൾ മനസ്സിലാകുന്നില്ല. അവരയാളെ മറ്റുള്ള ജർമ്മൻ നാസി തടവുകാർക്കൊപ്പം ഡിറ്റൻഷൻ ക്യാമ്പിൽ കൊണ്ടു തള്ളുന്നു. 1946 ജനുവരിയിൽ വേണ്ടത്ര സുരക്ഷാ മുൻകരുതലുകളൊന്നും ഇല്ലാതിരുന്ന ആ ക്യാമ്പിൽ നിന്ന് പുറത്തു കടക്കാൻ ഐഹ്മാന് നിഷ്പ്രയാസം സാധിക്കുന്നു. അധികം വൈകാതെ വത്തിക്കാനിൽ നിന്ന് അനുവദിച്ച് കിട്ടിയ ഒരു പാസ്പോർട്ടിൻ്റെ സഹായത്തോടെ ഐഹ്മാൻ ഇറ്റലിയിൽ നിന്ന് റാറ്റ് റൂട്ട് എന്നറിയപ്പെടുന്ന പലായന മാർഗത്തിലൂടെ കപ്പൽ കയറി അർജന്റീനയ്ക്ക് കടക്കുന്നു. 1950 ജൂലൈ 14 അവിടേക്ക് ചെന്നിറങ്ങുന്ന അയാൾ റിക്കാർഡോ ക്ലെമന്റ് എന്ന വ്യാജനാമത്തിൽ പുതിയൊരു ജീവിതം കെട്ടിപ്പടുക്കാൻ ശ്രമിക്കുന്നു. അയാൾക്ക് അവിടെ ബ്യൂണസ് ഐറസിന്റെ പ്രാന്തപ്രദേശങ്ങളിലൊന്നിലുള്ള മെഴ്സിഡസ് ബെൻസ് ഫാക്ടറിയിൽ ഫോർമാനായിട്ട് ജോലി കിട്ടുന്നു. 1952 ആയപ്പോഴേക്കും ഐഹ്മാൻ ജർമ്മനിയിൽ നിന്ന് തൻ്റെ ഭാര്യയും മക്കളെയും ഒക്കെ അവിടേക്ക് കൊണ്ടുവരുന്നു. അന്നോളമുള്ള തൻ്റെ സംഭവബഹുലമായിട്ടുള്ള ഭൂതകാലം മറക്കാൻ ശ്രമിച്ചുകൊണ്ട് ഐഹ്മാൻ തെക്കേ അമേരിക്കൻ മണ്ണിൽ തൻ്റെ ജീവിതത്തിൻ്റെ രണ്ടാം ഇന്നിങ്സ് തുടങ്ങുന്നു. ഈ അഡോൾഫ് ഐഹ്മാൻ്റെ പേര് നാസി വംശഹത്യയുടെ ഇവൻ്റ് മാനേജർ എന്ന നിലയ്ക്ക് ലോകരാജ്യങ്ങൾക്കിടയിൽ കുപ്രസിദ്ധി ആർജിക്കുന്നത് 1943 നാസിപ്പടയിൽ നിന്ന് രക്ഷപ്പെട്ടോടി പലസ്തീനിൽ അഭയം പ്രാപിച്ച ആയിരക്കണക്കിന് ജർമ്മൻ, ഹംഗേറിയൻ, പോളിഷ് ജൂതരെ ഓരോരുത്തരെയായിട്ട് അന്ന് ഹഗാന എന്നറിയപ്പെട്ടിരുന്ന യഹൂദ വിപ്ലവ സംഘത്തിനു വേണ്ടി ഗിഡിയൻ റാഫേൽ ഇന്റർവ്യൂ ചെയ്യുന്നുണ്ട്. അവരോട് കോൺസെൻട്രേഷൻ ക്യാമ്പുകളിൽ നടക്കുന്ന കൊടും ക്രൂരതകളുടെ വിശദാംശങ്ങൾ ഇയാൾ ചോദിച്ചറിയുന്നുണ്ട്. ആ വംശഹത്യക്ക് കാരണക്കാരായ 500 നാസികളുടെ പേരടങ്ങുന്ന ഒരു പട്ടിക റാഫേൽ ഉണ്ടാക്കുന്നു. ആ പട്ടികയുടെ മുൻപന്തിയിലുണ്ടായിരുന്ന പേരുകളിലൊന്ന് അഡോൾഫ് ഐഹ്മാൻ്റെ ആയിരുന്നു. അതുകൊണ്ട് തന്നെ ഐഹ്മാനെ കണ്ടെത്താനുള്ള ഒഫീഷ്യലും അൺഒഫീഷ്യലുമായിട്ടുള്ള അന്വേഷണങ്ങൾ പലതും അക്കാലത്ത് നടക്കുന്നുണ്ട്. യൂറോപ്പിൽ നിന്ന് കടന്ന് അർജന്റീനയിലെത്തി അജ്ഞാതവാസം നയിക്കുന്ന ഐഹ്മാനെ കണ്ടെത്തുക എന്നത് ഏറെക്കുറെ അസാധ്യമായ ഒരു കാര്യമായിരുന്നു. അതിൽ നിർണായക പങ്കുവഹിച്ച ഒരാൾ മൊസാദ് ഏജന്റായിട്ടുള്ള സ്വി ആരോണിയാണ്. അദ്ദേഹം തൻ്റെ ഓപ്പറേഷൻ ഐഹ്മാൻ ദ ട്രൂത്ത് അബൌട്ട് പെർസ്യൂട്ട് ക്യാപ്ചർ ആൻഡ് ട്രയൽ എന്ന പുസ്തകത്തിൽ ഈ ഓപ്പറേഷനെക്കുറിച്ച് വളരെ വിശദമായി തന്നെ പരാമർശിച്ചിട്ടുണ്ട്. മൊസാദിന് ആദ്യത്തെ ക്ലൂ വീണ് കിട്ടുന്നത് ലോഥർ ഹെർമാൻ എന്ന അന്ധനായിട്ടുള്ള ഒരു പിയാനോ ട്യൂണറിൽ നിന്നാണ്. ഐഹ്മാൻ കഴിയുന്ന അഡ്രസ്സ് തനിക്ക് അറിയാം എന്ന് കാണിച്ച് ഒരു രഹസ്യ സന്ദേശം അയക്കുന്നത് ലോഥറാണ്. 1938 കുടുംബസമേതം അർജന്റീനയിലെത്തുന്ന ലോഥർക്ക് നാട്ടിൽ ഡെക്കാവു കോൺസെൻട്രേഷൻ ക്യാമ്പിൽ ഇരുന്ന കാലത്ത് തലക്കേറ്റ മർദ്ദനങ്ങളുടെ അനന്തരഫലമായിട്ട് കാഴ്ച പൂർണ്ണമായിട്ടും നഷ്ടപ്പെടുന്നു. ഹെർമനും അയാളുടെ ഭാര്യ ഫ്രോ ഹെർമനും മകൾ സിൽവിയയും കൂടി അന്നത്തെ ബ്യൂണസ് ഐറസിൻ്റെ ഒളിവിയോസ് പ്രവിശ്യയിൽ യഹൂദരല്ലാത്ത ജർമ്മൻ പൗരന്മാരുടെ ഒരു സെറ്റിൽമെൻറ്റിൽ അവർക്കൊപ്പം തങ്ങളുടെ യഹൂദ അസ്തിത്വം വെളിപ്പെടുത്താതെ കഴിഞ്ഞു പോരുകയായിരുന്നു. അവിടെ വെച്ച് സിൽവിയ ക്ലോസ് ഐഹ്മാൻ എന്നൊരു യുവാവുമായിട്ട് പ്രണയബദ്ധയാകുന്നു. അവർ തമ്മിൽ ഡേറ്റ് ചെയ്തു തുടങ്ങുന്നു. അങ്ങനെ ഈ പ്രണയം ഗാഠമായ ശേഷം ഒരു ദിവസം സിൽവിയ ക്ലോസിനെ തൻ്റെ വീട്ടിലേക്ക് അച്ഛനെയും അമ്മയും പരിചയപ്പെടുത്താൻ വേണ്ടി വിളിച്ചു വരുത്തുന്നു. അവിടെ വെച്ച് ക്ലോസ് ഐഹ്മാൻ തൻ്റെ സംസാരത്തിനിടയ്ക്ക് അറിയാതെ ചില ആൻറ്റി സെമിറ്റിക് പരാമർശങ്ങൾ നടത്തുന്നു. തൻ്റെ കാമുകിയും കുടുംബവും യഹൂദരും ഹോളോകോസ്റ്റിൻ്റെ ഇരകളുമാണെന്ന് അറിയാതെ അയാൾ പല വിടുവായത്വവും അന്ന് എഴുന്നള്ളിക്കുന്നു. യഹൂദരെ ഈ ഭൂമുഖത്തു നിന്ന് തന്നെ തുടച്ചു നീക്കാനായിരുന്നു ഹിറ്റ്ലർ ഒരുമ്പിട്ട് ഇറങ്ങിയത്. അത് പൂർത്തിയാക്കാൻ വേണ്ടത്ര സമയം ഫ്യൂറർക്ക് കിട്ടാതെ പോയത് എത്ര കഷ്ടമായി എന്നിങ്ങനെ പലതും അന്ന് അയാൾ പറയുന്നു.
മകളുടെ കാമുകന്റെ സംസാരത്തിൽ ജർമ്മൻ ആക്സെന്റ് ഒട്ടുമില്ല എന്ന് കണ്ട് അത്ഭുതപ്പെടുന്ന സിൽവിയയുടെ അമ്മ ഫ്രോ ഹെർമൻ അയാളോട് അതിന്റെ കാരണം അന്വേഷിക്കുന്നു. ആ ചോദ്യത്തിന് ക്ലോസ് കൊടുക്കുന്ന മറുപടി, എൻ്റെ അച്ഛൻ നാസി സൈന്യത്തിലെ കേണലായിരുന്നു, രണ്ടാം ലോക മഹായുദ്ധകാലത്ത് തുടർച്ചയായി പോളണ്ടിൽ കഴിയേണ്ടി വന്നതുകൊണ്ടാണ് എനിക്ക് ജർമ്മൻ ആക്സെന്റ് ഇല്ലാത്തത് എന്നായിരുന്നു. കുറച്ച് നാളുകൾക്ക് ശേഷം ഹെർമൻ കുടുംബം ഈ ഒളിവിയോസിൽ നിന്ന് കൊറോണൽ സുവാരസ് എന്ന ഒരു സ്ഥലത്തേക്ക് മാറി താമസിക്കുന്നു. അതോടെ ക്ലോസിന്റെ കുടുംബവുമായി സിൽവിയയ്ക്ക് പഴയ ബന്ധങ്ങൾ വെച്ചു പുലർത്താൻ കഴിയാതെ വരുന്നു. കാര്യം, സിൽവിയയും ക്ലോസും പ്രണയത്തിലായിരുന്നുവെങ്കിലും ക്ലോസ് ഒരിക്കലും തൻ്റെ വീടിനെ പറ്റിയോ അച്ഛനമ്മമാരെ പറ്റിയോ സഹോദരങ്ങളെ പറ്റിയോ ഒന്നും അവളോട് വെളിപ്പെടുത്തിയിരുന്നില്ല. ഒരു ദിവസം മറ്റൊരു പൊതുസുഹൃത്തു വഴി ക്ലോസിന്റെ ഒളിവിയോസിലെ അഡ്രസ്സ് സിൽവിയ തപ്പിയെടുക്കുന്നു. പിന്നാലെ ഷാക്കബുക്കോ തെരുവിലെ അയാളുടെ 4261 നമ്പർ വീട്ടിലേക്ക് ഒരു ദിവസം അയാൾക്ക് സർപ്രൈസ് കൊടുക്കാൻ വേണ്ടി സിൽവിയ കയറി ചെല്ലുന്നു. വാതിൽ തുറക്കുന്നത് ക്ലോസിന്റെ അമ്മയായിട്ടുള്ള വെറോണിക്ക ഐഹ്മാനാണ്. മകൻ സ്ഥലത്തില്ല, ജോലിക്ക് പോയിരിക്കുകയാണ് എന്ന് അവർ സിൽവിയോട് പറയുന്നു. അപ്പോൾ ഏതാണ്ട് മധ്യവയസ്സ് കടന്ന, കണ്ണട ധരിച്ച, നേരിയ കഷണ്ടിയുള്ള ഒരാൾ ആ മുറിയിലേക്ക് കടന്നു വരുന്നു. ഇത് ക്ലോസിന്റെ അച്ഛനാവുമല്ലേ എന്ന് സിൽവിയ കുശലം ചോദിക്കുന്നു. ഒരു നിമിഷം അറച്ചു നിന്ന ശേഷം അയാൾ അതെ എന്ന ഭാവത്തിൽ തലയാട്ടുന്നു. വല്ലാത്തൊരു ഭീതി അയാളുടെ കണ്ണിൽ നിഴലിച്ചിരുന്നത് സിൽവിയ ശ്രദ്ധിക്കുന്നു. അന്ന് ക്ലോസിനെ നേരിൽ കാണാനാകാതെ തന്നെ അവൾ തിരികെ വീട്ടിലേക്ക് പോരുന്നു. 1957 ആയപ്പോഴേക്കും ഫ്രാങ്ക്ഫർട്ടിൽ നടന്ന ഒരു നാസി വിചാരണയ്ക്കിടയ്ക്ക് അഡോൾഫ് ഐക്മാന്റെ പേര് വീണ്ടും മാധ്യമങ്ങളിൽ ഇടം പിടിക്കുന്നു. തൻ്റെ മകളുടെ കാമുകൻ ക്ലോസ് ഐക്മാന്റെ അച്ഛനാണോ അഡോൾഫ് ഐക്മാൻ എന്ന ഈ ലോകം തേടുന്ന യുദ്ധ കുറ്റവാളി എന്ന സംശയം ആദ്യമായി പ്രകടിപ്പിക്കുന്നത് സിൽവിയയുടെ അമ്മ ഫ്രോ ഹെർമൻ ആണ്. അവർ വായിച്ചിരുന്ന ജർമ്മൻ ന്യൂസ് പേപ്പറിൽ ഐഹ്മാൻ എന്ന പേര് ഒരു പിടികിട്ടാപ്പുള്ളി ലേബലിൽ നിത്യേന ഒരിക്കലെങ്കിലും അച്ചടിച്ചു വന്നിരുന്നു. അന്ന് മകൾ സിൽവിയുമൊത്ത് വീട്ടിൽ വന്നപ്പോൾ ക്ലോസ് ഐഹ്മാൻ നടത്തിയ യഹൂദവിരുദ്ധ കമന്റുകൾ, അച്ഛൻ ജർമ്മൻ സൈന്യത്തിൽ കേണലായിരുന്നു എന്നുള്ള അയാളുടെ പരാമർശം, അയാളുടെ സംസാരത്തിൽ ജർമ്മൻ ആക്സെന്റ് ഇല്ലാതിരുന്നത്, സിൽവിയ അന്ന് വീട്ടിൽ ചെന്നപ്പോൾ അവിടെ ക്ലോസിന്റെ അച്ഛൻ എന്ന് പരിചയപ്പെട്ട ആളുടെ ഭാഗത്തു നിന്നുണ്ടായിട്ടുള്ള പരുങ്ങൽ, ഇതൊക്കെ ചേർത്തു വെച്ച് വായിച്ചു നോക്കിയപ്പോൾ ഫ്രോ ഹെർമന്റെ മനസ്സിലെ സംശയങ്ങൾക്ക് ആക്കം കൂടുന്നു. അവരത് നേരെ ചെന്ന് ഭർത്താവ് ലോതർ ഹെർമനോട് പറയുന്നു. ഫ്രോ ഹെർമൻ അന്ന് വായിച്ച ജർമ്മൻ പത്രത്തിൽ നാസി യുദ്ധ കുറ്റവാളികളെ തിരഞ്ഞുപിടിച്ച് നിയമത്തിന് മുന്നിലെത്തിച്ച് അവർക്ക് വേണ്ട ശിക്ഷ വാങ്ങി കൊടുക്കുക എന്നത് തൻ്റെ ജീവിതവ്രതമാക്കിയ ഒരു നിയമത്തിൻ്റെ പേരും അച്ചടിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു. ഫ്രാങ്ക്ഫർട്ടിൽ അറ്റോണിയായിരുന്ന ഫ്രിറ്റ്സ് ബോവർ, എന്തായാലും ലോതർ ഹെർമൻ അന്ന് തൻ്റെ മനസ്സിൽ തെളിഞ്ഞ സംശയങ്ങൾ ഫ്രിറ്റ്സ് ബോവറിനെ എഴുതി അറിയിക്കുന്നു. അക്കാലത്ത് ഇസ്രായേലിൻ്റെ ആഭ്യന്തര ഇൻ്റലിജൻസ് ഗ്യാതറിംഗ് സംവിധാനമായ ഷിൻബെറ്റും വിദേശ ഇൻ്റലിജൻസ് ഏജൻസി ആയിട്ടുള്ള മൊസാദും ഇത് രണ്ടിനെ നയിച്ചിരുന്നത് ഇസർ ഹാരലായിരുന്നു. ഈ വിവരം ബോവർ ഹാരലിന് കൈമാറുന്നു. അവരാദ്യം ഇമ്മാനുവൽ ടാൽമർ എന്ന വളരെ പരിചയസമ്പന്നനായ ഒരു ഏജന്റിനെ അർജന്റീനയ്ക്ക് വിടുന്നു. അയാൾ തിരികെ ചെന്ന് ബോസായിട്ടുള്ള ഇസ്സർ ഹാരലിന് കൊടുക്കുന്ന റിപ്പോർട്ട് ഇതുപോലെ കുറഞ്ഞ സൗകര്യങ്ങളുള്ള ഒരു വീട്ടിൽ ഒരിക്കലും അഡോൾഫ് ഐക്മാന് കഴിയാൻ സാധിക്കില്ല എന്നായിരുന്നു. അതിനുശേഷം 1958 മാർച്ച് മാസത്തിൽ എഫ്രൈം ഹോഫ്സ്റ്റേറ്റർ എന്ന രണ്ടാമതൊരു ഏജന്റ് കൂടി ലോതർ ഹെർമൻ താമസിക്കുന്ന കൊറോണൽ സുവാരസിൽ ചെല്ലുന്നുണ്ട്. നേരത്തെ വന്ന ഇമ്മാനുവൽ ടാൽമറെ പോലെ ഹോഫ്സ്റ്റേറ്ററും ടെലവ്യൂവിന് കൊടുക്കുന്ന റിപ്പോർട്ട് അഡോൾഫ് ഐക്മാനെ പോലെ ഇൻഫ്ലുവൻഷ്യൽ ആയിട്ടുള്ള ഒരു നാസി ജനറൽ ഒരിക്കലും ഈ ഷാക്കബുക്കോ സ്ട്രീറ്റിലെ 4261 നമ്പർ വീട് പോലെ ഒരു കുഞ്ഞു വീട്ടിൽ താമസിക്കില്ല എന്നായിരുന്നു. വന്നുവന്ന് ഒടുവിൽ അവിടെ താമസിക്കുന്നത് ഐക്മാൻ തന്നെയാണ് എന്ന് തെളിയിക്കേണ്ട ബാധ്യത ആ വീട്ടിൽ നിന്ന് 100-300 മൈൽ അകലെ താമസിക്കുന്ന ഹെർമൻ എന്ന അന്ധനായിട്ടുള്ള പിയാനോ ട്യൂണറുടെ തലയിലാണ് വന്നു വീഴുന്നത്. ആ പാവം അയാളെ കൊണ്ട് അന്വേഷിക്കാൻ പറ്റുന്നത് പോലെയൊക്കെ നോക്കിയിട്ടും നിർണായകമായ ഒന്നും തന്നെ കയ്യിൽ തടയുന്നില്ല. ഐക്മാന്റെ നിലവിലെ ഐ കാർഡോ അയാളുടെ വിരലടയാളമോ ഒന്നും സംഘടിപ്പിക്കാൻ ഹെർമന് അന്ന് സാധിക്കുന്നില്ല. ഇത് മാത്രമല്ല, അയാൾ കൊടുത്തൊരു വിവരം പിഴയ്ക്കുകയും ചെയ്യുന്നു. ഫ്രാൻസിസ്കോ ഷ്മിറ്റ് എന്ന പേരിലാണ് ഐക്മാനോടെ കഴിയുന്നത് എന്നായിരുന്നു ഹെർമൻ മൊസാച്ചീഫായിട്ടുള്ള ഹാരലിന് അന്ന് കൊടുക്കുന്ന ഒരു വിവരം. ആ പേര് പക്ഷേ ഈ ഷാക്കോബുക്കോ സ്ട്രീറ്റിലെ വീട് ഐക്മാൻ കുടുംബത്തിന് വാടകയ്ക്ക് കൊടുത്ത വ്യക്തിയുടെ പേരായിരുന്നു. ഈ ഒരു ലീഡ് തെറ്റാണ്, ഷ്മിറ്റല്ല ഐക്മാൻ എന്ന് തെളിഞ്ഞതോടെ മൊസാദിന്റെ മുന്നിലെ ഹെർമന്റെ ക്രെഡിബിലിറ്റി കാര്യമായിട്ട് ഇടിയുന്നു. മൊസാദ് ആ വർഷം സെപ്റ്റംബറോടെ ഇയാളുമായിട്ടുള്ള സകല ബന്ധങ്ങളും വിച്ഛേദിക്കുന്നു. ഐക്മാൻ ഫയൽ വീണ്ടും ആർക്കൈവ്സിലേക്ക് മടങ്ങിപ്പോകുന്നു. 1959 അവസാനത്തോടെ ഐഹ്മാനെ കണ്ടെത്തുന്ന കാര്യത്തിൽ ഒരു ഫോളോ അപ്പിന് വേണ്ടി ഫ്രാങ്ക്ഫർട്ടിലെ അറ്റോണി ആയിട്ടുള്ള ഫ്രിറ്റ്സ് ബോവർ ടെല്ലവ്യൂവിലെത്തുന്നു. നേരത്തെ താൻ കൊടുത്ത ഹോട്ട് ലീഡ് മൊസാദ് വേണ്ട ഗൗരവത്തിൽ പരിഗണിച്ചില്ല എന്ന് അയാൾക്ക് നല്ല ഈർഷ്യയുണ്ടായിരുന്നു. ഈ വിവരം ബോവർ തൻ്റെ മുൻകാല സഹപ്രവർത്തകനും നിലവിലെ ഗവൺമെന്റിന്റെ അറ്റോർണി ജനറലും ലീഗൽ അഡ്വൈസറുമായിട്ടുള്ള ഖൈം കോഹനെ അറിയിക്കുന്നു. ഒപ്പം അയാൾ ഹെർമൻ അല്ലാതെ മറ്റൊരു സോഴ്സ് വഴി അന്വേഷിച്ചപ്പോൾ കിട്ടിയ മറ്റൊരു നിർണായക വിവരവും കോഹന് കൈമാറുന്നു. ഷാക്കബുക്കോ സ്ട്രീറ്റിലെ ആ വീട്ടിൽ 2 ഇലക്ട്രിക് മീറ്റർ ഉണ്ട്. ഒന്ന് ഹൗസ് ഓണർ ഫ്രാൻസിസ്കോ ഷ്മിറ്റിൻ്റേത്, രണ്ടാമത്തേത്
ഒരു റിക്കാർഡോ ക്ലെമന്റിൻ്റെ പേരിലുള്ളത്. ഈ റിക്കാർഡോ ക്ലെമന്റ് എന്ന പേര് ഐക്മാൻ യൂറോപ്പിൽ നിന്ന് പലായനം ചെയ്യാൻ വേണ്ടി വത്തിക്കാനിൽ നിന്ന് സംഘടിപ്പിച്ച വ്യാജ പാസ്പോർട്ടിലെ പേരാണ് എന്നും ഫ്രിസ്ബോറിൻ്റെ അർജന്റീനയിലെ സോഴ്സ് സ്ഥിരീകരിക്കുന്നു. ഈ വിവരങ്ങൾ കോഹൻ ഇന്റലിജൻസ് ചീഫ് ഹാരലിനെ വിളിച്ച് ബ്രീഫ് ചെയ്യുന്നു. ആ മീറ്റിംഗിൽ മൊസാദിൻ്റെ എണ്ണം പറഞ്ഞ ഏജന്റുമാരിൽ ഒരാളായിട്ടുള്ള സ്വി അറോണിയും ഉണ്ടായിരുന്നു. സ്വി അറോണിയുടെ നേതൃത്വത്തിൽ തന്നെ ഒരു മിഷൻ നടത്താൻ ഏകദേശ തീരുമാനവും ആ മീറ്റിംഗിൽ ഉടലെടുക്കുന്നു. അറോണി അർജന്റീനയിൽ ചെന്ന് ആദ്യം തന്നെ കാണുന്നത് ലോതർ ഹെർമാൻ എന്ന ബ്ലൈൻഡ് പിയാനോ ട്യൂണറെയാണ്. പിന്നാലെ അയാൾ പറഞ്ഞ ഈ ഷാക്കബോക്കോ സ്ട്രീറ്റിലെ വീട്ടിലേക്കും അറോണി ചെല്ലുന്നു. തനിക്ക് മുന്നേ വന്ന് ആ വീട് കണ്ടുപോയ മറ്റ് രണ്ട് മൊസാദ് ഏജന്റുമാർക്ക് തോന്നിയ അതേ അഭിപ്രായമാണ് അറോണിക്കും ആ വീട് കണ്ടപ്പോൾ ആദ്യം തോന്നുന്നത്. ഇത്ര ചെറിയൊരു കുടുസു വീട്ടിൽ ഒരു നാസി ജനറലിന് കഴിയാൻ ഒരിക്കലും സാധിക്കില്ല. പക്ഷേ അയാൾ അവിടെ ചെന്നപ്പോഴേക്കും ഐക്മാൻ്റെ കുടുംബം ആ വീട്ടിൽ നിന്ന് താമസം മാറിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടെ കഴിയുന്ന കുടുംബത്തോട് കാര്യങ്ങൾ തിരക്കുന്ന അഹ്റോണിയുടെ ശ്രദ്ധയിൽ ഒരു ചെറിയ കാര്യം പെടുന്നു. അവിടെ മുമ്പ് താമസിച്ചിരുന്ന കുടുംബം വീടൊഴിഞ്ഞു പോയപ്പോൾ പുതിയ സ്ഥലത്തിൻ്റെ ഫോർവേഡിംഗ് അഡ്രസ്സ് തന്നിട്ടില്ല. ആരാണ് ഇങ്ങനെ ഒരു ഫോർവേഡിംഗ് അഡ്രസ്സ് തരാതെ പുതിയ വീട്ടിലേക്ക് പോവുക? ഇനി അവർക്ക് തങ്ങളെ തേടി ആരും വരരുത് എന്നുണ്ടോ എന്നൊക്കെ അറോണി മനസ്സിൽ ചിന്തിക്കുന്നു. ഇങ്ങനെ പതിവിന് വിരുദ്ധമായി ഒരു ഫോർവേഡിംഗ് അഡ്രസ്സ് കൊടുക്കാതെ നിലവിലെ താമസക്കാർ വീട് മാറിപ്പോയി എന്നത് അറോണിയിൽ സംശയം നിറയ്ക്കുന്നു. പുതിയ അഡ്രസ്സ് ഇവരിൽ നിന്ന് കിട്ടിയില്ല എങ്കിലും അറോണി തൻ്റെ ലോക്കൽ കോൺടാക്റ്റുകളുടെ സഹായത്തോടെ ആ കുടുംബം വീട് മാറി താമസിച്ച പുതിയ ഇടം തേടി പുറപ്പെടുന്നു. ഐക്മാൻ്റെ പുതിയ വീട് അറോണി തപ്പിയെടുക്കുന്നു. ബ്യൂണസാരിസിൻ്റെ സബേംസിലുള്ള ഒരു ആളൊഴിഞ്ഞ ഏരിയയിലാണ് ആ പുതിയ വീട്. ആ വീടിനെ സർവൈലൻസിലിട്ടപ്പോൾ ഒരു കാര്യം അറോണിക്ക് മനസ്സിലാവുന്നു. ഐക്മാൻ സ്ഥിരമായിട്ട് തൻ്റെ ഫാക്ടറിയിലേക്ക് പോവുകയും വരികയും ചെയ്യുന്നത് ലൈൻ ബസ്സിലാണ്. ആ വീട്ടിൽ നിന്ന് കുറച്ച് അപ്പുറത്തായി തൻ്റെ കാറ് നിർത്തിയിട്ട അറോണി വീടിൻ്റെ തൊട്ടടുത്ത് കിടക്കുന്ന ഒരു കുന്നുമ്പുറ ലക്ഷ്യമായിട്ട് നടന്നു പോകുന്നു. അവിടെ നിന്ന് ബൈനോക്കുലറിൽ നോക്കിയാൽ ഈ വീടും അതിനോട് ചേർന്ന് കിടക്കുന്ന നിരത്തുമൊക്കെ കൃത്യമായി കാണാമായിരുന്നു. അങ്ങനെ അവിടെ ഇരുന്നു കൊണ്ട് അഹ്റോണി ആ പരിസരം നിരീക്ഷിക്കാൻ തുടങ്ങുന്നു. രാത്രി 7:40 സാൻ ഫെർണാണ്ടോയിൽ നിന്നുള്ള 203 നമ്പർ ബസ് ആ വീടിനെ കുറച്ച് അപ്പുറത്തായി റോഡരികിൽ ബസ് സ്റ്റോപ്പിൽ നിർത്തുന്നു. അതിൽ നിന്ന് ഒരാൾ പുറത്തേക്ക് ഇറങ്ങുന്നു. അത് അഡോൾഫ് ഐക്മാൻ തന്നെയാണ് എന്ന് അറോണി ഉറപ്പിക്കുന്നു. ആ വിവരം സ്ഥിരീകരിച്ച ശേഷം അയാൾ മൊസാദിൻ്റെ ടെല്ലവീവ് ആസ്ഥാനത്തേക്ക് പ്രസിദ്ധമായിട്ടുള്ള ആ കുറിമാനം അയച്ചുവിടുന്നു. ദ ഡ്രൈവർ ഈസ് റെഡ്. ഐക്മാൻ അർജന്റീനയിൽ തന്നെ ഉണ്ട് എന്നതിൻ്റെ കോഡായിരുന്നു ഈ റെഡ് എന്ന വാക്ക്. ഇനി ഏത് നിമിഷം വേണമെങ്കിലും മൊസാദിന് ഐക്മാനെ തട്ടിക്കൊണ്ടുപോകാനുള്ള മിഷൻ ഓണാക്കാനാകും. പക്ഷേ അത് അത്ര എളുപ്പമല്ലായിരുന്നു. അന്നത്തെ അർജന്റീൻ ഗവൺമെൻറ് ഒരു തരത്തിലും ഈ അബ്ഡക്ഷനുമായിട്ട് സഹകരിക്കില്ല. ഒരു തരത്തിൽ പറഞ്ഞാൽ അവർ ഐക്മാനെ ഇസ്രായേലിന് വിട്ടുകൊടുക്കാതെ പൊതിഞ്ഞു പിടിച്ചിരിക്കുക പോലുമാണ്. അതുകൊണ്ട് തന്നെ മൊസാദിന് ഈ ഒരു വിവരം അർജന്റീന ഗവൺമെൻറ്റിൽ അറിയിച്ച് അവരുടെ സഹായം തേടുക എന്നൊരു ഓപ്ഷൻ ഇല്ല. ഇതിൻ്റെ തൊട്ടടുത്ത ദിവസം അഹ്റോണി വീണ്ടും ഐക്മാനെ പിന്തുടരുന്നുണ്ട്. സെൻ ഫെർണാണ്ടോയിൽ നിന്ന് അടുത്ത ദിവസം പുറപ്പെട്ട 203 നമ്പർ ബസ്സിൽ അഹ്റോണി കയറിക്കൂടുന്നു. ആ ബസ്സിലേക്ക് കയറിക്കൂടിയ നിമിഷം തന്നെ വണ്ടിയിൽ ഐക്മാൻ ഉണ്ട് എന്ന് അയാൾക്ക് മനസ്സിലാകുന്നു. ഈ ഡ്രൈവർ വല്ലതും ചോദിച്ചാൽ ജൂയിഷ് ആക്സെൻറ്റ് വെച്ച് ഐക്മാൻ അത് മനസ്സിലാക്കുമെന്ന ഭയം അഹ്റോണിക്ക് നന്നായി ഉണ്ടായിരുന്നു. ഭാഗ്യത്തിന് ഡ്രൈവർ വണ്ടിക്കൂലിയായിട്ടുള്ള 4 പെസോ വാങ്ങി പോക്കറ്റിൽ ഇട്ടതല്ലാതെ മറ്റൊന്നും തന്നെ ചോദിക്കുകയോ പറയുകയോ ഉണ്ടായില്ല. ആ ബസ് ഏതാണ്ട് മുഴുവനും നിറഞ്ഞിരിക്കുകയാണ്. ഒരേയൊരു സീറ്റ് മാത്രമാണ് ഖാലിയായിട്ടുള്ളത്. അത് ഐക്മാൻ്റെ തൊട്ടു പിന്നിലുള്ള സീറ്റാണ്. അങ്ങനെ അവിടെ ഐക്മാൻ്റെ പിന്നിലെ സീറ്റിൽ ഐക്മാനിൽ നിന്ന് ഇഞ്ചുകൾ മാത്രം അകലെ ഇരുന്നു കൊണ്ട് അറോണി അന്ന് പലതും ചിന്തിക്കുന്നുണ്ട്. തേർഡ് റേക്കിൻ്റെ ശക്തിമാനായിട്ടുള്ളൊരു ജനറലാണ് തൻ്റെ മുന്നിൽ ഈ സാധാരണ ബസ്സിൽ ദിവസ ജോലി കഴിഞ്ഞ് പരീക്ഷീണിതനായിട്ട് യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഹോളോകോസ്റ്റിൽ തനിക്ക് നഷ്ടമായ ഉറ്റവരുടെ മുഖങ്ങളും അഹ്റോണിക്ക് അന്നേരം ഒന്നൊന്നായി ഓർമ്മയിലേക്ക് വരുന്നു. അയാളുടെ ഉറ്റ ബന്ധുക്കൾ, സഹോദരങ്ങൾ, അച്ഛൻ, കൊച്ചു കുഞ്ഞുങ്ങൾ, വയസ്സേറെ ആയവർ, ഇങ്ങനെ ഒരു വിവേചനവും കൂടാതെ എല്ലാവരെയും ഇട്ട് ഗ്യാസ് ചേമ്പറിൽ ശ്വാസം മുട്ടിച്ച് കൊന്ന കാബാലികളാണ് തൊട്ടു മുന്നിലിരിക്കുന്നത്. വർഷങ്ങളേറെ കടന്നുപോയെങ്കിലും അയാളെ കണ്ടെത്താൻ തനിക്ക് ആയല്ലോ എന്ന സന്തോഷവും അന്നേരം അറോണിയെ തിക്കുമുട്ടിക്കുന്നുണ്ട്. അഹ്റോണിയുടെ വേണ്ടപ്പെട്ടവരെ വരിഞ്ഞു മുറുക്കിയ ആ മരണക്കുരുക്ക് രക്ഷപ്പെട്ട് കടന്നു കളഞ്ഞുവെന്ന് ഐക്മാൻ കരുതിയ അതേ കൊലക്കയർ 2nd World War അവസാനിച്ച് 15 വർഷങ്ങൾക്ക് ശേഷം ഭൂഗോളത്തിൻ്റെ മറുവശത്ത് ഐക്മാൻ്റെ കഴുത്തിലേക്ക് വന്ന് വീഴാൻ പോകുന്ന അസുലഭ മുഹൂർത്തമാണ് ഇനി വരാൻ പോകുന്നത്. ഒരല്പം വൈകിയെങ്കിലും നീതി നടപ്പിലാകാൻ പോവുകയാണ്. അങ്ങനെ തൊട്ടടുത്തിരുന്ന് ഐക്മാനെ കണ്ടുവെങ്കിലും അയാളെ തട്ടിക്കൊണ്ടുപോകാൻ ഇനിയും കാത്തിരിക്കണമായിരുന്നു. ഈ ഒരു മുഹൂർത്തത്തിന് 2 ആഴ്ചകൾക്ക് മുമ്പ് തൊട്ട്, അതായത് ഡ്രൈവർ ഇസ് റെഡ് എന്ന അദ്ദേഹത്തിൻ്റെ സ്ഥിരീകരണം വന്ന അന്ന് തൊട്ട് തന്നെ മൊസാദ് പ്ലാൻ ചെയ്ത് നടപ്പിലാക്കിയത് ഓപ്പറേഷൻ ഗാരിബാൾഡി എന്നുപേരുള്ള ഒരു ക്ലാൻഡസ്റ്റൈൻ അബ്ഡക്ഷൻ ഓപ്പറേഷനാണ്. ഇതിൽ പങ്കെടുക്കാൻ വേണ്ടി മൊസാദ് ഒരുമിച്ച് കൂട്ടിയ ഏജന്റുമാർക്ക് ഒരു പ്രത്യേകതയുണ്ടായിരുന്നു. ഹിറ്റ്ലറുടെ ഗസ്റ്റപ്പോയുടെ വെടിയേറ്റോ അല്ലെങ്കിൽ കോൺസെൻട്രേഷൻ ക്യാമ്പുകളിൽ കിടന്നോ ഒക്കെ
സ്വന്തം കുടുംബത്തിൽ നിന്ന് പരമാവധി പേർ മരിച്ചിട്ടുള്ള ഏജന്റുമാരെ നോക്കി തെരഞ്ഞെടുത്ത് അവരുടെ ഒരു സ്നാച്ച് ടീമാണ് അന്ന് ഉണ്ടാക്കുന്നത്. അർജന്റീന പോലെ ഒരു അന്യരാജ്യത്ത് ആ രാജ്യത്തിൻ്റെ സംവിധാനങ്ങളുടെ ഒരു സഹായവും കൂടാതെ ആരുടെയും കണ്ണിൽപ്പെടാതെ സൂക്ഷിച്ചുകൊണ്ട് ഇങ്ങനെ ഒരു രഹസ്യ ഓപ്പറേഷൻ നടത്താൻ വേണ്ടി മൊസാദും ഷിൻബെറ്റും ചേർന്ന് നടത്തിയ വമ്പിച്ച തയ്യാറെടുപ്പുകളുടെ വിശദമായിട്ടുള്ള വിവരണങ്ങൾ ഗേവാട്ടേഴ്സ് എഴുതിയ ഹണ്ടിങ് ഈവിൾ ദി നാസി വാർ ക്രിമിനൽസ് ഹു എസ്കേപ്ഡ് ആൻഡ് ദ ക്വസ്റ്റ് ടു ബ്രിങ് ദം ടു ജസ്റ്റിസ് എന്ന പുസ്തകത്തിൽ നമുക്ക് കാണാം. എഹ്റോണിയിൽ നിന്നുള്ള സ്ഥിരീകരണം വന്നതിൻ്റെ തൊട്ടടുത്ത ആഴ്ചകളിൽ തന്നെ മൊസാദിൻ്റെ നിരവധി ഏജന്റുകൾ വ്യാജ പ്രൊഫൈലുകളിൽ അർജന്റീനയുടെ മണ്ണിൽ വന്നിറങ്ങാൻ തുടങ്ങിയിരുന്നു. അക്കൂട്ടത്തിൽ പരിശീലനം സിദ്ധിച്ച കമാൻഡോകളും ലോജിസ്റ്റിക് ഏജന്റുകളും ഡോക്യുമെന്റ് ഫോർജിംഗ് സ്പെഷ്യലിസ്റ്റുകളും ഒക്കെയായി പലതരത്തിലുള്ള റിസോഴ്സുകളും ഉണ്ടായിരുന്നു. ഇവർ ഇസ്രായേലിൽ നിന്ന് പല രാജ്യങ്ങളിലേക്കായി പലവട്ടം പോയി പല നഗരങ്ങളിൽ നിന്നായി പല സമയത്താണ് ഒടുവിൽ ബ്യൂണസ് ഐറസ് നഗരത്തിലേക്ക് എത്തിച്ചേരുന്നത്. നഗരത്തിൻ്റെ പല ഭാഗങ്ങളിലായിട്ട് അവർ പല സേഫ് ഹൗസുകളും അന്ന് വാടകയ്ക്കെടുക്കുന്നു. ഒടുവിൽ ആ ദിവസവും വന്നെത്തുന്നു. 1960 മെയ് 11 സേഫ് ഹൗസിൽ നിന്ന് ഒരു കാറിൽ 3 ഏജന്റുമാർക്കൊപ്പം അഹ്റോണി ഡ്രൈവ് ചെയ്ത് പുറപ്പെടുന്നു. അതിന് തൊട്ടു പിന്നാലെയായി 3 ഏജന്റുമാരെ കൂടി വഹിക്കുന്ന മറ്റൊരു ബാക്കപ്പ് കാറും ഉണ്ടായിരുന്നു. ഐഹ്മാന്റെ വീടിൻ്റെ തൊട്ടടുത്ത് എത്താറായപ്പോൾ അവർ തങ്ങളുടെ കാറിൻ്റെ നമ്പർ പ്ലേറ്റ് ഊരി മാറ്റി പകരം ഒരു വ്യാജ ഡിപ്ലോമാറ്റിക് നമ്പർ പ്ലേറ്റ് ഫിറ്റ് ചെയ്യുന്നു. ഐഹ്മാനെ തട്ടിക്കൊണ്ടുപോകുന്നതിനിടയ്ക്ക് ഉണ്ടാകാനിടയുള്ള പ്രശ്നങ്ങൾ എല്ലാം തന്നെ ആലോചിച്ച് അതിനൊക്കെയുള്ള എക്സിറ്റ് പ്ലാനുകളും മൊസാദ് നേരത്തെ തയ്യാറാക്കിയിരുന്നു. ഈ സേഫ് ഹൗസ് ഇരിക്കുന്നത് ഐഹ്മാന്റെ വീടിൻ്റെ തെക്കാണെങ്കിലും ആളെ അബ്ഡക്റ്റ് ചെയ്ത ശേഷം വണ്ടി നേരെ വടക്കോട്ട് ഓടിച്ചു പോവും. അപ്പോൾ പിന്നെ അഥവാ ആരെങ്കിലും കണ്ടാൽ തന്നെ അവർ പോലീസിനെ വടക്കോട്ട് പറഞ്ഞു വിട്ടോളും. പിന്നെയും പോലീസ് പിന്തുടർന്നാൽ വണ്ടികൾ രണ്ടും ഏതെങ്കിലും സൈഡ് റോഡിലേക്ക് എടുത്ത് ആളെ ആദ്യ കാറിൽ നിന്ന് രണ്ടാമത്തേതിലേക്ക് മാറ്റി ആദ്യത്തെ കാർ വീണ്ടും മെയിൻ റോഡിലേക്ക് ഓടിച്ചു കയറ്റി പോലീസുകാരെ വഴിതെറ്റിക്കാൻ ശ്രമിക്കും. പോലീസ് എന്നിട്ടും പിന്തുടർന്നാൽ രണ്ടാമത്തെ കാർ കൊണ്ട് പോലീസിൻ്റെ കാറിനെ ഇടിച്ചു മറിച്ചിടും. പിന്നീട് ഒരു തരത്തിലും രക്ഷപ്പെടാൻ നിവൃത്തിയില്ലെങ്കിൽ ടീം ക്യാപ്റ്റൻ അവനവനെ ഐഹ്മാനുമായി കയ്യാമം വെച്ച് അതിൻ്റെ താക്കോൽ വലിച്ചെറിഞ്ഞ് പോലീസിൽ കീഴടങ്ങും. അർജന്റീൻ സർക്കാരിന് വേണ്ടി ഈ യുദ്ധ ക്രിമിനലിനെ പിടികൂടിയതാണ് എന്ന് അവരോട് പറയും. ബാക്കിയുള്ള ടീമംഗങ്ങൾ എല്ലാവരും അവനവൻ്റെ റിസ്കിൽ തന്നെ അർജന്റീനയിൽ നിന്ന് തിരികെ ഇസ്രായേലിൽ എത്തിക്കൊള്ളണം. ഈ അബ്ഡക്ഷൻ നടന്ന ദിവസം എഹ്റോണി കാറോടിച്ച് ഐഹ്മാന്റെ വീടിനടുത്തേക്ക് എത്തിച്ചേരുന്നു. മെയിൻ റോഡിൽ നിന്ന് 25 മീറ്റർ അകലെയായി അയാൾ തൻ്റെ കാർ നിർത്തുന്നു. കൃത്യം 7:40 203-ാം നമ്പർ ബസ് ആ വഴി കടന്നു വരുന്നു. മിടിക്കുന്ന ഹൃദയത്തോടെ കാത്തിരുന്ന മൊസാദ് ഏജന്റുമാരെ അമ്പരപ്പിച്ചുകൊണ്ട് ആ ബസ് അവിടെ നിർത്താതെ കടന്നു പോകുന്നു. എന്തു പറ്റിയെന്ന് അവർ പരസ്പരം നോക്കുന്നു. ഇനി ഐഹ്മാൻ എങ്ങാനും തങ്ങളുടെ ഈ അബ്ഡക്ഷൻ പ്ലാൻ ചോർന്നു കിട്ടിയോ എന്നായി അവരുടെ ആശങ്ക. എന്തായാലും അല്പനേരം കൂടി കാത്തിരിക്കാൻ തന്നെ അവർ തീരുമാനിക്കുന്നു. 8 മണിയായിട്ടും ഐഹ്മാൻ വരുന്ന ലക്ഷണമില്ല എങ്കിൽ കാറും എടുത്ത് തിരിച്ചു പോകാമെന്നായിരുന്നു അവരുടെ തീരുമാനം. അത് പക്ഷേ ആ മിഷന് വളരെ നിർണായകമായിരുന്നു. ഇന്ന് നിർത്തിയ അതേ ഇടത്ത് തന്നെ 2 ദിവസം കഴിഞ്ഞ് വീണ്ടും വണ്ടി നിർത്തിയാൽ ആളുകൾക്ക് ചിലപ്പോൾ സംശയം തോന്നാം. അങ്ങനെ കാത്തിരുന്ന് നേരം 8 മണിയാവുന്നു. അവർ പോകാനൊരുങ്ങുമ്പോൾ 8:05 സാൻ ഫെർണാണ്ടോയിൽ നിന്ന് വരുന്ന മറ്റൊരു ബസ് അതേ സ്പോട്ടിൽ കൊണ്ടു നിർത്തുന്നു. ഒരേ ഒരാളെ ഇറക്കി അത് കടന്നു പോകുന്നു. ബൈനോക്കുലറിലൂടെ നോക്കുന്ന എഹ്റോണി കൂടെ ഉണ്ടായിരുന്നവർക്ക് സിഗ്നൽ കൊടുക്കുന്നു. അതെ, അത് അഡോൾഫ് ഐഹ്മാൻ തന്നെ. ഐഹ്മാന്റെ നടത്തത്തിന് കഴിഞ്ഞ തവണത്തേതിൽ നിന്ന് എന്തോ ഒരു വ്യത്യാസമുള്ളതായി എഹ്റോണി ശ്രദ്ധിക്കുന്നു. അയാളുടെ ഒരു കൈ കോട്ടിൻ്റെ പോക്കറ്റിലാണുള്ളത്. കോട്ടിനുള്ളിൽ ഒരുപക്ഷെ തോക്കാകാനും ഇടയുണ്ട്, ഒന്ന് കരുതിയിരുന്നുകൊള്ളൂ എന്ന മുന്നറിയിപ്പ് എഹ്റോണി ടീം അംഗങ്ങൾക്ക് കൊടുക്കുന്നു. എഹ്റോണിയുടെ കാറിൽ നിന്ന് മൊസാദ് ഏജന്റ് പീറ്റർ മാൽക്കിൻ പുറത്തിറങ്ങി നേരെ ഐഹ്മാനു നേരെ നീങ്ങുന്നു. ഉൻ മൊമെന്റിറ്റോ സെനോർ, പീറ്റർക്ക് ആകെ അറിയാവുന്ന 3 സ്പാനിഷ് വാക്കുകളാണ്. ഉൻ മൊമെന്റിറ്റോ സെനോർ, ഒരു മിനിറ്റ് സാർ. ആ പറച്ചിൽ കേട്ട് തിരിഞ്ഞു നോക്കുന്ന ഐഹ്മാനെ പീറ്റർ കടന്നു പിടിക്കുന്നു. തോക്കിന്റെ കാര്യത്തിൽ സംശയമുണ്ടായിരുന്നതുകൊണ്ട് ഒരൽപ്പം ഡിഫൻസീവ് ആവുന്ന ഈ ഏജന്റ് ഐഹ്മാനെ കഴുത്തിന് പകരം പോക്കറ്റിലിരുന്ന കൈക്കാണ് കയറി പിടിക്കുന്നത്. ഇതൊഴിച്ച് ബാക്കിയെല്ലാം തന്നെ അവർ പ്ലാൻ ചെയ്ത് റിഹേഴ്സ് ചെയ്താണ് അന്ന് വരുന്നത്. ഈ ഒരു കാര്യം മാത്രം പ്രതീക്ഷയ്ക്ക് വിരുദ്ധമായി നടന്നതുകൊണ്ട് ആ മൽപ്പിടുത്തം കൈവിട്ടു പോകുന്നു. രണ്ടുപേരും കൂടി ചെന്ന് വീഴുന്നത് പാതയോരത്തെ ഓടക്കുള്ളിലാണ്. അവിടെ കിടന്നുകൊണ്ട് ഐഹ്മാൻ വലിയ വായിൽ നിലവിളിക്കാൻ തുടങ്ങുന്നു. നിലവിളി ശബ്ദം പുറത്ത് കേൾക്കാതിരിക്കാൻ എഹ്റോണി കാറിൻ്റെ ആക്സിലറേറ്ററിൽ ചവിട്ടി ശബ്ദമുയർത്തിക്കൊണ്ടിരുന്നു. ഒടുവിൽ 3 ഏജന്റുമാരും ചേർന്ന് ആ വണ്ടിയിലേക്ക് ഐഹ്മാനെ തള്ളിക്കയറ്റുന്നു. ഐഹ്മാന്റെ മേലെ ഒരു ബ്ലാങ്കറ്റ് വിരിച്ച് 2 ഏജന്റുമാർ അതിനു മുകളിൽ അമർന്നിരിക്കുന്നു. ജീവൻ വേണമെങ്കിൽ അനങ്ങിപ്പോരുത്, എഹ്റോണി ഐഹ്മാനോട് ജർമ്മനിൽ പറയുന്നു. എതിർക്കാൻ ശ്രമിച്ചാൽ വെടിവെക്കും എന്നും അയാൾക്ക് മുന്നറിയിപ്പ് കൊടുക്കുന്നു. തിരിച്ചു പക്ഷേ ഒരു ഉത്തരവുമില്ല. മനസ്സിലായോ എന്ന് എഹ്റോണി വീണ്ടും ആവർത്തിക്കുന്നു. നിങ്ങൾക്ക് മനസ്സിലാകുന്ന ഭാഷ ഏതാണ് എന്ന് സ്പാനിഷിൽ എഹ്റോണിയുടെ അടുത്ത ചോദ്യം. ഐഹ്മാന്റെ ഭാഗത്തു നിന്ന് ഒരനക്കം പോലും കേൾക്കാതെ വന്നപ്പോൾ ഇനി ഹാർട്ട് അറ്റാക്ക് വന്നെങ്കിലും മരിച്ചോ ഐഹ്മാൻ എന്ന ഭയം എഹ്റോണിയെ ആവേശിക്കുന്നു. ഐഹ്മാനെ ജീവനോടെ ടെൽ അവീവിൽ എത്തിക്കണമെന്നാണ്
അവർക്ക് കിട്ടിയ നിർദ്ദേശം. അവിടെ വെച്ച് ലോകം കാണെ അയാളെ വിചാരണ ചെയ്യണം, അയാൾ അർഹിക്കുന്ന ശിക്ഷ വിധിച്ച് അത് നടപ്പിലാക്കണം, അതിനു മുമ്പ് അയാൾ കൊല്ലപ്പെട്ടുകൂടാ. അങ്ങനെ ഏറെ നേരത്തെ ഉദ്വേഗജനകമായിട്ടുള്ള മൗനത്തിന് ശേഷം കമ്പിളിപ്പതപ്പിന് അടിയിൽ നിന്ന് ശുദ്ധമായിട്ടുള്ള ജർമ്മനിയിൽ ഐക്മാന്റെ മറുപടി ഒച്ച മുഴങ്ങുന്നു. എന്നെ തേടിയെത്തിയ വിധിക്ക് ഞാൻ കീഴടങ്ങി കഴിഞ്ഞു. ആ മറുപടിയോടെ തങ്ങൾ പിടികൂടിയത് അഡോൾഫ് ഐക്മാനെ തന്നെയാണ് എന്ന് അഹ്റോണിക്ക് ഉറപ്പാകുന്നു. രക്ഷപ്പെടാനുള്ള വാതിലുകളെല്ലാം അടഞ്ഞു എന്ന് ഉറപ്പായതോടെ ഐക്മാൻ തന്റെ ഐഡന്റിറ്റി വെളിപ്പെടുത്തുന്നു. അർജന്റീനയിൽ നിന്ന് ഐക്മാനെയും കൊണ്ട് പുറത്തു കടക്കുക പക്ഷേ അത്ര എളുപ്പമല്ലായിരുന്നു. പിടികൂടി ആദ്യ മണിക്കൂറുകളിൽ അവർ ആ സേഫ് ഹൗസുകളിൽ ഒന്ന് തന്നെ തുടർന്നു പോയി. ഇസ്രായേലിലേക്ക് ചാർട്ടർ ചെയ്ത ഒരു വിമാനത്തിലായിരുന്നു അവരുടെ തിരിച്ചുപോക്ക്. വിമാനത്താവളത്തിൽ വെച്ച് ഐക്മാൻ കോലാഹലം ഉണ്ടാക്കാതിരിക്കാൻ വേണ്ടി ഒരു ഇസ്രായേലി അനസ്തറ്റിസ്റ്റ് അയാൾക്ക് ഒരു മൈൽഡായിട്ടുള്ള സെഡേഷൻ കൊടുക്കുന്നു. പിന്നീട് ഒരു എയർലൈൻ ജീവനക്കാരന്റെ യൂണിഫോം ധരിപ്പിച്ച് എയർപോർട്ടിലെത്തിക്കുന്നു. സുഖമില്ലാത്ത ഒരു ക്രൂ മെമ്പർ എന്ന് എമിഗ്രേഷൻകാരെ ധരിപ്പിച്ച് അയാളെ ആ വിമാനത്തിലേക്ക് കയറ്റുന്നു. ഒരാൾക്കും ഒന്നും മനസ്സിലാവാത്ത വിധത്തിൽ മൊസാദ് ഐക്മാനെ ടെല്ലവീവിലെത്തിക്കുന്നു. മറ്റുള്ള നാസി യുദ്ധ കുറ്റവാളികൾ ജർമ്മനിയിലാണ് വിചാരണ നേരിട്ടതെങ്കിൽ ഐക്മാനെ തങ്ങൾക്ക് നേരിട്ട് വിചാരണ ചെയ്യണമെന്ന് ഇസ്രായേൽ നിർബന്ധം പിടിക്കുന്നു. അർജന്റീൻ മണ്ണിൽ കടന്നു കയറി ഒരാളെ തട്ടിക്കൊണ്ടുപോകുന്ന മൊസാദിന്റെ നടപടിക്കെതിരെ അർജന്റീന പിന്നീട് അന്താരാഷ്ട്ര തലത്തിൽ രൂക്ഷ വിമർശനങ്ങൾ ഉയർത്തുന്നുണ്ട്. പക്ഷേ ഐക്മാൻ ചെയ്ത കുറ്റത്തിന്റെ ഗ്രാവിറ്റിക്ക് മുന്നിൽ അർജന്റീനയുടെ നീരസം അന്ന് അല്പായുസായിരുന്നു. അർജന്റീനയിൽ നിന്ന് രാജ്കുരാമാനം തട്ടിക്കൊണ്ടുവന്ന ഐക്മാനെ വടക്കേ ഇസ്രായേലിലെ യാഗൂറിലുള്ള അതീവ സുരക്ഷിതമായിട്ടുള്ള ഒരു പോലീസ് സ്റ്റേഷനിലാണ് അടുത്ത 9 മാസവും പാർപ്പിക്കുന്നത്. അവിടെ വെച്ച് നാഷണൽ പോലീസിലെ ഇൻസ്പെക്ടറായിട്ടുള്ള അവിനർ ലെസ് അയാളെ വിശദമായ ചോദ്യം ചെയ്യലിന് വിധേയനാക്കുന്നു. അതിനുശേഷം 1961 ജൂണിൽ ഗെറാഡ് ബെഹർ എന്ന മധ്യ ജെറുസലേമിലുള്ള ഒരു സ്ഥലത്തെ ഓഡിറ്റോറിയത്തിൽ ഐക്മാന്റെ വിചാരണ ആരംഭിക്കുന്നു. മോഷെ ലണ്ടോ, ബെഞ്ചമിൻ ഹലവി, ഇസാക് റാവ എന്നിവരടങ്ങിയ 3-അംഗ ബെഞ്ചാണ് അന്ന് ആ കേസ് കേൾക്കുന്നത്. യഹൂദപക്ഷത്തിന് വേണ്ടി വാദിക്കുന്നത് ഇസ്രായേലിന്റെ അറ്റോർണി ജനറലായിട്ടുള്ള ഗിഡിയൻ ഹോസ്റ്റ്നറാണ്. ഐക്മാന്റെ പക്ഷം വാദിക്കാൻ വേണ്ടി ജർമ്മനിയിൽ നിന്ന് പറന്നെത്തുന്നത് റോബർട്ട് സെർവാഷ്യസ് ആണ്. ഈ വിചാരണക്കിടയിൽ ജൂതപക്ഷത്തു നിന്ന് കൊലപാതക ശ്രമങ്ങൾ ഉണ്ടാവാതിരിക്കാൻ വെടിയുണ്ടയേൽക്കാത്ത ഒരു ചില്ലുകൂട്ടിലായിരുന്നു ഐക്മാനെ വിചാരണയിൽ ഇരുത്തിയിരുന്നത്. ഈ വിചാരണയ്ക്ക് വലിയ മാധ്യമ ശ്രദ്ധ ഇസ്രായേൽ ഉറപ്പുവരുത്തിയിരുന്നു. വാർത്ത ഫ്രണ്ട് പേജിൽ തന്നെ വരുത്താൻ വേണ്ടി അന്ന് പരസ്യതം അന്താരാഷ്ട്ര പത്രങ്ങൾ തങ്ങളുടെ ജേർണലിസ്റ്റുകളെ ഇസ്രായേലിലേക്ക് പറഞ്ഞു വിടുന്നുണ്ട്. ചരിത്രത്തിലെ ആദ്യത്തെ ടെലിവൈസ്ഡ് ട്രയലുകളിലൊന്നായിട്ടും ഇത് മാറുന്നു. കോടിക്കണക്കിന് പ്രേക്ഷകർ ഈ വിചാരണ ശ്വാസം മടക്കി പിടിച്ചുകൊണ്ട് തത്സമയം കാണുന്നു. ഹോളോകോസ്റ്റിന്റെ 100 ഇരകൾ നേരിട്ടെത്തി ഐക്മാനെതിരെ അന്ന് മൊഴി നൽകുന്നു. നീണ്ട വിചാരണയ്ക്കൊടുവിൽ 1961 ഡിസംബർ 12 ഐക്മാൻ കുറ്റക്കാരനാണ് എന്ന് കോടതി വിധിക്കുന്നു. ജൂതന്മാരെ തിരഞ്ഞുപിടിച്ച് തീവണ്ടികളിൽ നിറച്ച് കോൺസെൻട്രേഷൻ ക്യാമ്പുകളിലേക്ക് ചാവാൻ പറഞ്ഞയച്ചു എന്ന കുറ്റം ഐക്മാൻ ചെയ്തിട്ടുണ്ട് എന്ന് കോടതിക്ക് സംശയലേശമെന്നെ ബോധ്യപ്പെടുന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ 1961 ഡിസംബർ 15 കോടതി ഐക്മാന് വധശിക്ഷ വിധിക്കുന്നു. ഒടുവിൽ 1962 മെയ് 31 അർദ്ധരാത്രി കഴിഞ്ഞ് അല്പസമയത്തിനുള്ളിൽ ഐക്മാനെ റമളയിലെ ഒരു ജയിലിൽ തൂക്കിക്കൊല്ലുന്നു. ഒരു യുദ്ധമുണ്ടാകുമ്പോൾ രണ്ടു പക്ഷത്തും സൈനികർ കൊല്ലപ്പെടുക സ്വാഭാവികമാണ്. പരസ്പരമുള്ള ആക്രമണങ്ങൾക്കിടയിൽ നിർഭാഗ്യവശാൽ പെട്ടുപോയാൽ സിവിലിയൻസും പലപ്പോഴും യുദ്ധത്തിൻ്റെ കൊലാട്രൽ ഡാമേജ് ആകാറുണ്ട്. പക്ഷേ 2ാം ലോക മഹായുദ്ധകാലത്ത് നടന്ന യഹൂദ വംശഹത്യ അങ്ങനെയുള്ള യുദ്ധത്തിൻ്റെ സ്വാഭാവികതകളിലൊന്നും പെടുത്തി സാമാന്യവൽക്കരിക്കാൻ പറ്റിയ ഒന്നല്ല. 60 ലക്ഷം യഹൂദരെ ഒന്നടങ്കം കൊന്നു കളയുകയാണ് ഉണ്ടായത്. അതും അവർ ജൂതരായിരുന്നു എന്നതിൻ്റെ പേരിൽ മാത്രം. അത് അക്ഷന്തവ്യമായിട്ടുള്ള ഒരു അപരാധമാണ്. തൻ്റെ അതിക്രൂരമായ പ്രവൃത്തികൾക്ക് ഐക്മാന് പറയാനുണ്ടായിരുന്ന ന്യായവും ചരിത്ര പ്രസിദ്ധമാണ്. മേലധികാരികളിൽ നിന്ന് വന്ന ആജ്ഞകളെ താൻ അനുസരിക്കുക മാത്രമായിരുന്നുവെന്നും അല്ലാതെ ഒരു കാര്യത്തിലും സ്വന്തം നിലയ്ക്ക് തീരുമാനമെടുക്കാനുള്ള സ്വാതന്ത്ര്യം ഹിറ്റ്ലറുടെ കീഴിൽ തനിക്കുണ്ടായിരുന്നില്ല എന്നുമാണ് ഐക്മാൻ വിചാരണയ്ക്കിടെ ന്യായമായിട്ട് പറയുന്നത്. ഹിറ്റ്ലർ അധികാരത്തിലേറിയപ്പോൾ ജർമ്മനി വിട്ട രാഷ്ട്രീയ നിരീക്ഷകയും ജൂതവംശജയും മാധ്യമ പ്രവർത്തകയുമായിട്ടുള്ള ഹന്ന ആരൻറ്റ് ആണ് ദ ന്യൂയോർക്കറിന് വേണ്ടി അന്ന് ഐക്മാന്റെ വിചാരണ റിപ്പോർട്ട് ചെയ്യുന്നത്. അവർ ഈ റിപ്പോർട്ടിങ്ങിന് ശേഷം എഴുതിയ ഐക്മാൻ ഇൻ ജെറുസലേം എന്ന പ്രസിദ്ധമായിട്ടുള്ള ഒരു പുസ്തകമുണ്ട്. അതിൽ ഐക്മാനെ ഒരു നിസ്സംഗനായിട്ടുള്ള പാപി എന്നാണ് ഇവർ വിശേഷിപ്പിക്കുന്നത്. ഐക്മാന്റെ ചെയ്തികൾക്കുള്ള ന്യായത്തെ സൂചിപ്പിക്കാൻ ഉപയോഗിച്ചിട്ടുള്ള പിന്നീട് ഏറെ പ്രസിദ്ധമായിട്ടുള്ളൊരു വാചകം ബനാലിറ്റി ഓഫ് ഇവിൾ എന്നതാണ്. വളരെ കോൺട്രവേഴ്ഷ്യൽ ആയിട്ടുള്ള ഒരു വാദഗതിയാണ് ഈ പുസ്തകത്തിൽ ഹന്ന ആരൻറ്റ് മുന്നോട്ട് വയ്ക്കുന്നത്. ഐക്മാൻ എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഐക്മാൻ എന്ന വ്യക്തി ചിന്തിക്കുന്നതും പ്രവർത്തിക്കുന്നതുമായിട്ടുള്ള കാര്യങ്ങൾ അന്ന് ജർമ്മനിയിലുണ്ടായിരുന്ന സർവാധിപത്യ തിന്മയുടെ പ്രതീകാത്മകമായിട്ടുള്ള പ്രശ്നമാണ് എന്നാണ്. ഹന്ന പറയുന്നത് ഹോളോകോസ്റ്റ് പോലെയുള്ള ഒരു ഭീകര കൃത്യം പോലും ഒരു ഭഗീരഥ പ്രയത്നമാണ് എന്നാണ്. ഇതിൻ്റെ അകത്തും വളരെ സാധാരണമായിട്ടുള്ള കുറേ പ്രവൃത്തികൾ നടക്കുന്നുണ്ട്. ഉദാഹരണത്തിന് പേപ്പർ വർക്കുകൾ
ട്രെയിൻ ബുക്കിങ്ങുകൾ, മറ്റ് ട്രാൻസ്പോർട്ടേഷൻ അറേഞ്ച്മെൻറ്റുകൾ, അങ്ങനെ ഒരുപാട് റുട്ടീൻ വർക്കുകൾ ഇതുമായി ബന്ധപ്പെട്ടും നടക്കുന്നുണ്ട്. ഇങ്ങനെയുള്ള സാധാരണ പ്രവൃത്തികൾ ഒരു ഏകാധിപത്യ ഭരണത്തിൻ്റെ കീഴിൽ വളരെ ഓർഗനൈസ്ഡ് ആയിട്ട് നടക്കുമ്പോൾ പിന്നെ നടപ്പിലാകുന്ന തിന്മ വളരെ ലാർജ് സ്കെയിലിലാകുമെന്നാണ്. അതുതന്നെയാണ് ഹോളോകോസ്റ്റിൻ്റെ ദുരന്ത ഫലത്തെയും ഇത്ര വലുതാക്കിയത്. അഡോൾഫ് ഐക്മാൻ എന്ന വ്യക്തി നാസി ഭീകരതയുടെ വെറുമൊരു ചട്ടുകമായിരുന്നോ അതോ വംശഹത്യ ആസ്വദിച്ച് നടപ്പിലാക്കിയ ചെകുത്താനായിരുന്നോ എന്നത് ഇന്നും വിവാദാസ്പദമായിട്ടുള്ള ഒരു വിഷയമാണ്. പക്ഷേ രാജ്യത്തിൻ്റെ അധികാരം ഏതെങ്കിലും ഒരു കക്ഷിയുടെ കൈകളിലേക്ക് സ്ഥിരമായിട്ട് കേന്ദ്രീകരിക്കുന്ന ഏതൊരിടത്തും മറ്റൊരു അഡോൾഫ് ഐക്മാനും അയാൾ പ്രവർത്തിച്ചതുപോലെയുള്ള ഭീകരതകളും ഇനിയും ആവർത്തിക്കാനുള്ള സാധ്യത നിലനിൽക്കുന്നുണ്ട് എന്ന സത്യം നമ്മളെയും ഭയപ്പെടുത്തേണ്ടതാണ്. മറ്റൊരു വല്ലാത്ത കഥയുമായി ഇനിയും വരാം.